ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. ശരിയായിട്ട് നോക്കി പഠിക്കുക കാര്യങ്ങൾ, കാരണം പരീക്ഷയൊക്കെ സമയത്ത് യൂണിവേഴ്സിറ്റി നടത്താതെ ഇരിക്കില്ല. നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് ക്ലാസ് ഉണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് FW ടെയ്ലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരാളെ കുറിച്ചിട്ടാണ്. എച്ച് എൽ ഗാർഡ് എന്ന് പറയുന്ന FW ടെയ്ലറുടെ കൂടെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നതാണ് ഹെൻറി ലോറൻസ് ഗാണ്ട്, അല്ലെങ്കിൽ എച്ച് എൽ ഗാണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള പ്രോമിനൻ്റ് അതോറിറ്റി. 1861 അയാൾ ജനിച്ചിട്ടുള്ളത്. 1884 മുതൽ അയാൾ മെക്കാനിക്കൽ എൻജിനീയറിങ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നിന്ന് മെക്കാനിക്കൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ടെയ്ലറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മിഡ്വാലി സ്റ്റീൽ കമ്പനിയിൽ അയാൾ എൻജിനീയറായിട്ടാണ് ആദ്യം തന്നെ ജോയിൻ ചെയ്തത്. FW ടെയ്ലർ അങ്ങനെയല്ല, എന്നാലും നമ്മൾ പറഞ്ഞു അയാൾ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന പോസ്റ്റിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്നിട്ടാണ് അയാൾ ആ പർട്ടിക്കുലർ സ്റ്റീൽ വാലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻജിനീയറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഗാണ്ട് എന്ന് പറയുന്ന ആൾ അങ്ങനെയല്ല, അയാൾ മെക്കാനിക്കൽ ഡിഗ്രി ഹോൾഡർ ആയതുകൊണ്ട് അയാൾ ആദ്യം തന്നെ ആ ബിസിനസ് ഓർഗനൈസേഷനിൽ എൻജിനീയറായിട്ടാണ് അയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ജോയിനിങ് ഹി ബിക്കെയിം ദ അസിസ്റ്റൻ്റ് ഓഫ് FW ടെയ്ലർ ആൻഡ് എ ക്ലോസ് അസോസിയേറ്റ് ഓഫ് ടെയ്ലർ ആൻഡ് വർക്ക്ഡ് വിത്ത് ഹിം ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ടെയ്ലറും ഈ പറയുന്ന ഗാണ്ടും കൂടി ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗാണ്ടിന് സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓൾസോ ഗേവ് വേ ടു ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് മാനേജീരിയൽ സെറ്റപ്പ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ to be made in business organizations is the philosophy of humanity in industries. അത് മനുഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റേത് ഏതൊരു ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് എന്നാണ് ഗാണ്ട് പറയുന്നത്. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ ജനറസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്കേഴ്സ്. നമ്മൾ പല പല എമിനൻ്റ് അതോറിറ്റീസിൻ്റെയും പല സ്കൂൾസ് ഓഫ് തോട്ടും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. അതിൽ മനുഷ്യൻ എന്ന് പറയുന്ന എലിമെൻറ്റിന് പല സ്കൂൾസ് ഓഫ് തോട്ട് നമ്മൾ പഠിച്ചപ്പോഴും കണ്ടു ആവശ്യം വരുന്നതായിട്ടുള്ള കൺസിഡറേഷൻസ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് ടെക്ലർ ആൻഡ് ഗാണ്ട് സേസ് ദാറ്റ് ദ ജനറോസിറ്റി ടുവേർഡ്സ് ദ വർക്കേഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ് വിച്ച് ബ്രിങ്സ് പ്രോസ്പിരിറ്റി ആൻഡ് സക്സസ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻസ്. ഒരു സ്ഥാപനത്തിന് സക്സസ്ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോടുള്ള സമീപനം. അവർ ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവർ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, അവർ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് സിൻസിയറായിട്ട് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ
മാനേജ്മെൻ്റ് അതോറിറ്റീസിന് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിട്ട് കാണാനും അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അവരെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും നമുക്ക് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നമുക്കെല്ലായ്പ്പോഴും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത് വേണം. അപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിൽ പോലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കുന്ന സമയത്തൊക്കെ കാശ് തന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ആ ഒരു കാശിൻ്റെ അത്യാവശ്യം നമ്മളെ പല പല ആഗ്രഹങ്ങൾ നടത്താനായിട്ടൊക്കെ കാശ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ നമ്മളെ സ്നേഹിച്ചിട്ടാണ്, അതല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് അത് തരുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആ തരുന്ന കാശിന് അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾക്ക് ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് എല്ലായ്പ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എഫേർട്ട് ഓഫ് ദി എംപ്ലോയീസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. സോ ദ മാനേജ്മെൻറ്റ് ഷുഡ് ഷോ എ ജനറസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വർക്കേഴ്സ് ആൻഡ് ദ ഹ്യൂമൻ ഫാക്ടർ is the main problem in the business organization, and that is why they should be given human element at the time of undertaking the duties and functions of the business organization. നമ്മൾ എന്തൊക്കെ ഒരാളോട് നിർദ്ദേശിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവരൊരിക്കലും അവരൊരിക്കലും മെഷീൻസ് അല്ല മനുഷ്യരാണ് എന്നുള്ളൊരു കൺസിഡറേഷനോട് കൂടിയിട്ട് നമ്മൾ എംപ്ലോയീസിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള മിക്കവാറും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഗാണ്ട് അയാളുടെ മാനേജ്മെന്റ് കോൺട്രിബ്യൂഷൻസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിന് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഗാണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ സയൻറ്റിഫിക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് പോയിന്റ്സ് ആയിട്ടാണ് ഇനി പറയുന്നത്. First is he emphasized the importance of science in management. മാനേജ്മെൻറ്റ് നമ്മളാദ്യേ ഈ പേപ്പർ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്, ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. ആൻഡ് ആസ് എ സയൻസ് മാനേജ്മെൻറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ഇറ്റ്സ് സീരിയസ് ആസ്പെക്ട്സ് while undertaking the duties and functions of the business organization. Management എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്സോ കെമിസ്ട്രിയോ പോലുള്ള ഒരു സയൻസ് അല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ സയൻസിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നതൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ പറയുന്നത് പോലെ ഒരു എക്സാക്ട് സയൻസ് ആയിട്ട് മാനേജ്മെൻറ്റിനെ കണക്കാക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ പ്രാക്ടീസസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെൻറ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എ സയൻസ്. അതാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് ആസ്പെക്റ്റ് ഈസ് ഹി മെൻഷൻഡ് ദാറ്റ് മാനേജ്മെൻറ് ആസ് എ ഫംഗ്ഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മുക്കലും മൂലയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ളൊരു എലിമെൻ്റ് ആണ്. അറിയാവുന്ന ആൾക്കാർ പഠിച്ചിട്ടുള്ള ആൾക്കാർ മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നു, അതല്ലാത്ത ആൾക്കാരും മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് മാനേജ്മെൻറ്റ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അറിയുന്ന ആൾക്കാർ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ ടൈലറുടെ പ്രിൻസിപ്പിൾസ്, ഗാർഡിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ആൾക്കാരുടെ പ്രിൻസിപ്പിൾസായിട്ട് പഠിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും അവരുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞു സമയം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം, നമ്മളുടെ കയ്യിൽ കിട്ടുന്നതായിട്ടുള്ള പണം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം, നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ അത്യാവശ്യമാണ്. പൊളിറ്റിക്സിലാണെങ്കിലും റിലീജിയനിലാണെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യം വരുന്നതായിട്ടുള്ളൊരു എലിമെൻ്റ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ്. അതാണ് ഗാർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഗാണ്ട് ചാർട്ട്. ഗാണ്ട് ചാർട്ട് എന്ന് പറയുന്നതാണ് ഈ എച്ച് എൽ ഗാണ്ട് എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കറുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഗാണ്ട് ചാർട്ട് എക്സ്പ്ലെയിൻസ് the measure of activity by the amount of time needed to perform it. നല്ല നമ്മൾ പറഞ്ഞു ഒരു വർക്ക് നമ്മളൊരു വർക്കർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വർക്ക് അയാൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരമാവധി എത്ര സമയമാണ് എടുക്കേണ്ടുന്നത് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഗാണ്ട് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ടേക്സ് ലെസ് ടൈം ആസ് കമ്പയർഡ് ടു ദ ഇൻഎക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ആൻഡ് ദ കമ്പയറിംഗ് ഓഫ് ദി ആക്ച്വൽ ടൈം ടേക്കൺ ബൈ ദ എംപ്ലോയി വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാൻഡ് ടൈം ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഗാണ്ട് ചാർട്ട്. അതായത് എംപ്ലോയീസ് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാരും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കില്ല. ഇപ്പോൾ 10 മിനിറ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും 10 മിനിറ്റ് എടുത്തിട്ടല്ല അത് പെർഫോം ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് 6 മിനിറ്റ് 7 മിനിറ്റ് മുതലുള്ള കുറഞ്ഞ സമയം മതിയാവും. എക്സ്പീരിയൻസ്ഡ് കുറച്ച് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ എക്സാക്ട്ലി 10 മിനിറ്റ്സ് എടുത്തു എന്ന് വരും. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ഗാണ്ട് പറയുന്നത് ദ വർക്ക് അലൗഡ് ടു എ പർട്ടിക്കുലർ വർക്കർ ആൻഡ് ദ ആക്ച്വൽ ടൈം ടേക്കൺ ടു പെർഫോം ദാറ്റ് പർട്ടിക്കുലർ വർക്ക് ഷാൾ ബി പ്രിപ്പയർഡ് ഇൻ ദി ഫോം ഓഫ് എ പർട്ടിക്കുലർ ചാർട്ട് ആൻഡ് ഇഫ് സോ വി ക്യാൻ കമ്പയർ ദ എബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ദി വർക്കർ വെരി ഈസിലി. നമ്മളൊരു ചാർട്ടിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും. അപ്പോൾ ആ ജോലിക്കാരുടെ പെർഫോമൻസ് എന്ന് പറയുന്നതും നമ്മൾ ഓരോരുത്തർക്കും അലൗട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നതും ഒരു ചാർട്ടിൻ്റെ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് എന്താണ് അല്ലെങ്കിൽ ഒരു വർക്കറുടെ വർക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഈസി ആയിട്ട് കണ്ടെത്താനും അവരെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ എല്ലായ്പ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ഒരു ചാർട്ട് എന്ന് പറയുന്നതാണ് ഗാണ്ട് ചാർട്ട്. ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വർക്കിന് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അലോട്ട് ചെയ്യുന്നതായിട്ടുള്ള ടൈമും ആ ടൈമിൻ്റെ ഉള്ളിൽ എത്ര കണ്ട് വർക്കേഴ്സ് ഏത് വിധത്തിലാണ് അവരുടെ വർക്ക് പെർഫോം ചെയ്യുന്നത് എങ്കിൽ അതും സൂചിപ്പിക്കുന്നതായിട്ടുള്ള ചാർട്ട് എന്ന് പറയുന്നതാണ് ഗാണ്ട് ചാർട്ട് എന്ന് പറയുന്നത്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഓഫ് വർക്ക് കമ്പയർ ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എലിമെൻ്റ് ആയിട്ടാണ് ഈ ഗാണ്ട് ചാർട്ട് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹി സെയ്സ് ദാറ്റ് ദ മെയിൻ എലിമെൻറ്റ് ഇൻ ദി സക്സസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് റെമ്യൂണറേഷൻ ടു ദ വർക്കേഴ്സ് ആൻഡ് ഹി കോൺട്രിബ്യൂട്ടഡ് സംതിങ് ന്യൂ ടു ദ ഫീൽഡ് ഓഫ് റെമ്യൂണറേഷൻ ടു ദ വർക്കേഴ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ഏത് ആൾക്കാരാണെങ്കിലും ശരി, നമ്മളൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കും. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമുക്ക് പണം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പണം കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ആളുകൾ പല വിധത്തിലുള്ള വർക്ക് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. ബട്ട് ഗാണ്ട് സൈസ് ദാറ്റ് ഇൻ അഡീഷൻ ടു ദ റെമ്യൂണറേഷൻ ഫോർ ദി ആക്ച്വൽ വർക്ക് പെർഫോംഡ് ബൈ എ വർക്കർ ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു ഹിസ് ടാസ്ക് ഇൻ പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഡ്യൂട്ടി ഹി വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ആൻ എക്സ്ട്രാ ബോണസ് ആസ് ആൻ ഇൻസെൻറ്റീവ് ഫോർ അണ്ടർടേക്കിംഗ് ദ ഡ്യൂട്ടി. ഗാണ്ട് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ സർവീസിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കൂലി മാത്രം കൊടുത്താൽ പോരാ. ഇൻ അഡീഷൻ ടു ദാറ്റ് ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ദ ബോണസ് അക്കോർഡിംഗ് ടു ദ ടാസ്ക് പെർഫോംഡ് ബൈ ദം ഫോർ ദി ഓർഗനൈസേഷൻ. എല്ലാ ആൾക്കാരും ചെയ്യുന്ന ജോലിയുടെ റിസ്ക് എന്ന് പറയുന്നത് ഒരേ രൂപത്തിലായിരിക്കില്ല. ഇപ്പോൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് സംഭവിക്കാനായിട്ടുള്ള
റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ ബിസിനസ് ഓർഗനൈസേഷനിൽ ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ റിസ്ക് എന്ന് പറയുന്നതല്ല, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ വെയിൽ കൊണ്ട് മഴ കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വർക്ക് പെർഫോം ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു എംപ്ലോയി അവരെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ചെയ്യുന്നതിന് ആനുപാതികമായിട്ടുള്ള റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വേജസ് മാത്രം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോ എംപ്ലോയി വിൽ ബിക്കം സാറ്റിസ്ഫൈഡ് ഇൻ പെർഫോമിംഗ് ദയർ വർക്ക്. ദാറ്റ് ഈസ് വൈ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ആൻ എക്സ്ട്രാ ബോണസ് അക്കോർഡിംഗ് ടു ദ ടാസ്ക് പെർഫോംഡ് ബൈ ദം. അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോട് അവർ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്ട്രാ ആയിട്ട് ഒരു ഡെഫിനിറ്റ് പീരിയഡ് ഡെഫിനിറ്റ് ബോണസും കൂടി ഡെയിലി മിനിമം വേജസിൻ്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇഫ് എനി വർക്കർ ഈസ് അണ്ടർടേക്കിംഗ് ദ വർക്ക് ബിലോ ദ സ്പെസിഫൈഡ് ടൈം പ്രൊവൈഡഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഹി വിൽ ബി പെയ്ഡ് ആൻ എക്സ്ട്രാ ബോണസ്. അതായത് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള സമയത്തിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ഒരാളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ ബാക്കി വരുന്നതായിട്ടുള്ള സമയം വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷന് ഉപയോഗിക്കാം. അപ്പോൾ സ്ഥാപനത്തിനാണ് അതുകൊണ്ട് സേവിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സേവിങ് നിലനിർത്താനായിട്ട് സാധിക്കണമെങ്കിൽ എംപ്ലോയീസിന് സാധാരണ കൊടുക്കുന്ന വേജസിന് പുറമെ നിർബന്ധമായിട്ടും അഡീഷണലായിട്ട് അവർ എത്ര സമയം സേവ് ചെയ്തിട്ടുണ്ടോ ആ സേവ് ചെയ്തിട്ടുള്ള സമയത്തിന് അനുസൃതമായിട്ടുള്ള ബോണസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, ചില ആൾക്കാർക്ക് സ്പീഡ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ അവരെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം കൊണ്ടായിരിക്കും ചെയ്തു തീർക്കുന്നത്. ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് മിനിമം വേജസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആര് ജോലി ചെയ്താലും അവർക്ക് നിർബന്ധമായിട്ടും മിനിമം വേജസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ടൈം സേവ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ ബോണസും കൂടി കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് എച്ച് എൽ ഗാണ്ട് ഈ പറയുന്ന സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ എംഫസിസ് ഷുഡ് ബി പ്ലേസ്ഡ് ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ സർവീസസ് ഓഫ് ദി എംപ്ലോയീസ് റാദർ ദാൻ ദ പ്രോഫിറ്റ് ടു ബി ക്രിയേറ്റഡ് ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് വേണം. പ്രോഫിറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷന് ദീർഘകാലത്തേക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ പ്രോഫിറ്റിന് വേണ്ടി മാത്രം എന്തും ചെയ്യാം, എംപ്ലോയീസിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാവാൻ പാടില്ല. ഹ്യൂമൻ ബീയിങ്സിൻ്റെ സർവീസിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ കൂടി ആയിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ മെയിൻ ഫങ്ഷൻ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ ഇറ്റ്സ് സക്സസ്ഫുൾ എക്സിസ്റ്റൻസ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് അതോറിറ്റീസിന് ഉണ്ടായിരിക്കേണ്ടുന്ന സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് പ്രോബ്ലംസ് ഇല്ലാതെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഗാണ്ട് സയന്റിഫിക് മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി അടുത്ത ആള് ഫ്രാങ്ക് ബംഗർ ഗിൽബർത്ത്. 1868ലാണ് അയാൾ ജനിച്ചിട്ടുള്ളത്. അയാളും ഈ പറഞ്ഞ പോലെ ഒരു ലീഡിംഗ് അമേരിക്കൻ എഞ്ചിനീയറാണ്. ആൻഡ് ഇൻ അഡീഷൻ ടു ദീസ് ഹി ഈസ് എ ബിൽഡിംഗ് കോൺട്രാക്ടർ ആൻഡ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. ഗിൽബർത്ത് എന്ന് പറയുന്ന ആൾ 1868ൽ ജനിച്ചിട്ടുള്ള ആളാണ്. അയാളും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് എ ലീഡിംഗ് അമേരിക്കൻ എഞ്ചിനീയർ ആൻഡ് എ ബിൽഡിംഗ് കോൺട്രാക്ടർ ആൻഡ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇങ്ങനെയുള്ള വൈഡായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്ത് പരിചയം ഉള്ള ഒരാളാണ് ഗിൽബർത്ത് എന്ന് പറയുന്ന ആള്. ഹി നോട്ടീസ്ഡ് ദാറ്റ് ദർ വാസ്
too much waste of effort in business organizations. നമ്മൾ ഒരു എംപ്ലോയിയെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പല പല കാരണങ്ങൾ കൊണ്ട് വേസ്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഗിൽബർത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട് അല്ലെങ്കിൽ അയാളുടെ മാനേജ്മെൻറ്റ് തിങ്കിങ്ങിൽ ഏറ്റവും വലിയൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആയിട്ട് അയാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് വേസ്റ്റ് ഓഫ് എഫർട്ട് ബൈ ദ വർക്കേഴ്സ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ അവർ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന സമയവും അല്ലാത്ത സമയവും കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ വേസ്റ്റായി പോകുന്ന ഒരുപാട് സമയം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ To reduce the waste of time, Gilbert suggested the payment of piece work in an industry. Piece work, രണ്ട് വിധത്തിൽ payment ഉണ്ട്. ഒന്ന് time work and the other one is piece work. എത്ര ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതല്ലെങ്കിൽ തൂക്കത്തിനനുസരിച്ച് മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പീസ് വർക്ക് എന്ന് പറയുക. പക്ഷേ എല്ലാ ജോലിക്കും നമുക്ക് അങ്ങനെ പീസ് വർക്കായിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിന് നമുക്കൊരു കാരണം വെച്ചാൽ അയാൾ എത്ര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കില്ല. അതേസമയത്ത് പെൻസിൽ ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, നോട്ട് ബുക്കുകളായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ഒരു ദിവസം എത്ര ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഉൽപ്പന്നങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗിൽബർത്ത് പറയുന്നത് To reduce the waste of time in business organization, it is better to provide piece rate system. കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിനനുസൃതമായിട്ട് കൂടുതൽ വേതനം കൊടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെത്തേഡാണ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്നത്. അതേപോലെ ഞാൻ ഇന്നലെ പറഞ്ഞു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ FW Taylor പറഞ്ഞതുപോലെ തന്നെ ദി മൂവിംഗ് ടൈം ഓഫ് ആൻ എംപ്ലോയി ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു ഇറ്റ്സ് മാക്സിമം. ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ആവശ്യം ഉണ്ടായിട്ടും ആവശ്യമില്ലാതെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുക അങ്ങോട്ട് പാസ് ചെയ്യുക അങ്ങനെ ടൈം വേസ്റ്റ് ആക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ പരമാവധി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അയാളെ ജോലി സമയം ആരംഭിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് അയാൾക്ക് ഫ്രീ ടൈം കൊടുക്കുന്നത് എങ്കിൽ അത്രയും സമയം വരെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ അയാൾ ചെയ്യേണ്ടുന്ന വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലാണെങ്കിലും സിറ്റിംഗ് പൊസിഷനിലാണെങ്കിലും അയാൾക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനായിട്ടും മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാനായിട്ടും ഒക്കെ സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാളുടെ എഫർട്ട് എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ ബിസിനസ് ഓർഗനൈസേഷനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് അമിതമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നതും കുറയ്ക്കണമെങ്കിൽ അയാൾ എത്ര ആണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും എല്ലായ്പ്പോഴും ബിസിനസ് ഓർഗനൈസേഷന് ഉചിതമായിട്ടുള്ളത് എന്നാണ് ഗിൽബർത്ത് അയാളുടെ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷനിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹിസ് മെയിൻ കോൺട്രിബ്യൂഷൻസ് ടു മാനേജ്മെൻറ്റ് ആർ ഫസ്റ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ഇൻ ഡൂയിങ് വർക്ക് ഇൻ സെവറൽ ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഒരേ സമയത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഹി ക്യാൻ ഈസിലി അനലൈസ് ദ വൺ ബെസ്റ്റ് വേ ടു ഡു എ ജോബ് ഈസ് ടു റെഡ്യൂസ് ദ അൺനെസസറി മോഷൻ. ആദ്യമായിട്ടൊരു ജോലിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ അയാൾ ഒരുപാട് സെക്ഷനിൽ ഇങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞാൽ
അയാൾക്ക് മനസ്സിലാവും ഏത് സെക്ഷനാണ് അയാൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക, ഏത് സെക്ഷനിൽ ഏത് വർക്ക് ചെയ്യുമ്പോഴാണ് അയാളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് അയാൾക്ക് കിട്ടുന്നതായിട്ടുള്ള സമയം ഈ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് അയാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും അവനവന് ചെയ്യാൻ കഴിയുന്ന ബെസ്റ്റ് ജോബ് ഏതാണ് എന്ന് കണ്ടെത്തി അതിലായിരിക്കണം ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്നത്. അല്ലാതെ പല ജോലികൾ ഒരേ സമയത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ് എന്ന് അയാൾക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹി സേസ് ദാറ്റ് ഹി ഡെവലപ്ഡ് മോഷൻ സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ വർക്ക്. അതായത് മൂവിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണോ കുറയ്ക്കാനാണോ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഗിൽബർത്ത് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചില കേസുകളിൽ മൂവിങ് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും. അതേസമയത്ത് മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്ന ഡ്യൂട്ടിക്കിടയിൽ ആളുകൾ അമിതമായിട്ട് മൂവ് ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയെ അഡ്വേഴ്സ് ായിട്ട് അഫക്ട് ചെയ്യും. ആൻഡ് ഹി ഡെവലപ്ഡ് എ ന്യൂ ടൈപ്പ് ഓഫ് ടൈം സ്റ്റഡി. വർക്ക് ചെയ്യാനായിട്ട് ആളുകൾക്ക് ടൈം അലോട്ട് ചെയ്യുന്നതും ആ ടൈം അവർ ഉപയോഗിക്കുന്നതും സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി എന്ന് പറയുന്നത് ഗിൽബർത്ത് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് to improve the workers in the beginning they should be provided with proper training. petra qualified aayittulla oralu oru sthapanathil niyogikkappettu kaniyalum ayalku 100% aa workil concentrate cheyidittu work cheyyanaayittulla oru possibility undaganamengile he should be provided with proper training. edu postil aanu ayala niyogikkunnathu engile aa postine ayala equipped aagunnathinu vendittu pratheekamaayittulla training facilities പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഹി സേസ് ദാറ്റ് ഹി ഡെവലപ്ഡ് 3 പൊസിഷൻ പ്ലാൻ ഓഫ് പ്രൊമോഷൻ. വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഹൈ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനുകളാണ് ഗിൽബർത്ത് എന്ന് പറയുന്ന പേഴ്സൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് ടോപ്പ് പൊസിഷനിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് പകരം എംപ്ലോയീസിൻ്റെ സർവീസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനുകളാണ് ഗിൽബർത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഓൾസോ ഡിവൈസ്ഡ് മെത്തേഡ്സ് ഓഫ് അവോയ്ഡിങ് വേസ്റ്റ്ഫുൾ ആൻഡ് അൺപ്രൊഡക്റ്റീവ് മൂവ്മെൻറ്റ്സ്. ഞാൻ പറഞ്ഞു അയാളുടെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്, അൺനെസസറി മൂവ്മെൻറ്റ്സ് ആൻഡ് ദ അൺനെസസറി പ്രൊഡക്റ്റീവ് മൂവ്മെൻറ്റ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു ഇറ്റ്സ് മാക്സിമം ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. വേസ്റ്റ് ആകുന്ന ടൈമാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അമിതമായിട്ട് വേസ്റ്റ് ആകാത്ത വിധത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഗിൽബർത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫോർ റെഡ്യൂസിങ് ദ മൂവ്മെൻറ്റ്സ് ആൻഡ് വേസ്റ്റ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ ഹി ക്ലാസിഫൈഡ് ദ എലിമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ മോഷൻ വിച്ച് ഹി കോൾഡ് ദ തെർബ്ലിക്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. അത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ അമിതമായിട്ട് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമിതമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അയാളൊരു പ്രത്യേകമായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനെയാണ് തെർബ്ലിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ഗിൽബർത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ അയാൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ എലിമെൻറ്റിനെ തന്നെയാണ്. പക്ഷേ ഹ്യൂമൻ എലിമെൻറ്റിൽ അയാൾ പറയുന്നത് വേസ്റ്റ് ആകുന്ന സമയം പരമാവധി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ വേജസ് കൊടുക്കുമ്പോൾ ഫീസ് റേറ്റ് സിസ്റ്റം ആയിരിക്കണം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഫീസ് റേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ എത്ര സമയമാണോ സേവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനനുസൃതമായിട്ട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് ബോണസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതേസമയത്ത് പെർഫോം ചെയ്യാനായിട്ട് കഴിയാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്
മിനിമം വേജസ് നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അമിതമായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ വേസ്റ്റ് ഓഫ് ടൈം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അൺനെസസറി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അൺനെസസറി മൂവ്മെൻറ്റ്സ് പരമാവധി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റെഡ്യൂസ് ചെയ്യുകയും ഒരു എംപ്ലോയിയുടെ സർവീസ് എന്ന് പറയുന്നത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനാവശ്യം വരുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഗിൽബർത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് മിസ്സിസ് ലില്യൻ മോളർ ഗിൽബർത്ത്. വേറൊരാളാണ് ദ ഓൺലി ലേഡി ഹു ഈസ് കോൺട്രിബ്യൂട്ടഡ് വിത്ത് സംതിങ് ന്യൂ ടു ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ബ്രാഞ്ച്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ തിങ്കേഴ്സിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നതാണ് മിസ്സിസ് ഗിൽബർത്ത്. ആൻഡ് ഹി വാസ് ദ വൈഫ് ഓഫ് ദ ഫ്രാങ്ക് ബംഗർ ഗിൽബർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുള്ള ഗിൽബർത്തിൻ്റെ വൈഫാണ് ഈ മിസ്സിസ് ഗിൽബർത്ത് എന്ന് പറയുന്നത്. ഷീ ഓൾസോ മെയ്ഡ് കോൺട്രിബ്യൂഷൻസ് ടു ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ബൈ എംഫസൈസിങ് ഓൺ ദ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ വർക്ക്. നേരത്തെ ഗിൽബർത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു വർക്ക് നമുക്ക് പല രൂപത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിലും ഏത് വർക്ക് ഏത് വിധത്തിലാണോ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുക എങ്കിൽ അതിനായിരിക്കണം എല്ലായ്പ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു വർക്ക് എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ള ആ ഒരു ആസ്പെക്റ്റിനായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഷീ ഓൾസോ ജോയിൻഡ് വിത്ത് ഹർ ഹസ്ബൻഡ് ഇൻ മോഷൻ സ്റ്റഡീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോഷൻ എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂവ്മെൻറ്റ് പരമാവധി കുറയ്ക്കുന്നതിന് ബിസിനസ് ഓർഗനൈസേഷന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഗിൽബർത്ത് നടത്തിയിട്ടുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മിസ്സിസ് ഗിൽബർത്ത്. ആൻഡ് ഷീ ഓൾസോ ഗേവ് ഇമ്പോർട്ടൻസ് ഇൻ ദ റെക്കഗ്നീഷൻ ഓഫ് ദി ഹ്യൂമൻ ഫാക്ടർ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം മെഷീനറീസ് ആണ് കൂടുതലായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലൊരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മെഷീനറി ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മെഷീനറി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ദർ ഈസ് ആൻ ഇൻ്റലിജൻ്റ് ഹ്യൂമൻ ബ്രെയിൻ. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഏത് ബിസിനസ് ഓർഗനൈസേഷനിലാണെങ്കിലും എത്രമാത്രം മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ദർ ഈസ് എ ഹ്യൂമൻ ഫാക്ടർ ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻസ് മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യേണ്ടുന്നത്. അതാണ് മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി നമ്മൾ എഫ് ഡബ്ല്യു ടെയ്ലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനിഷൻ പറഞ്ഞു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് knowing exactly what is to be done and seeing that they do it in the best and the cheapest way. നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ആണ്. പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നല്ല പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഫീച്ചർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഒന്നാമത് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ചിന്തിക്കുക എന്ന് പറയുന്നതും പ്രവർത്തിക്കുക എന്ന് പറയുന്നതും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. As far as the operational work is concerned, it is considering as the doing aspect and the thinking aspect is called the planning aspect of the business organization. So, after planning, it is the responsibility of the supervisor of the business organization to make sure that the execution of work should be the responsibility of the workers. അത് സൂപ്പർവൈസർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. ഒരു വർക്കറും പ്രത്യേകിച്ച് ലോവർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വർക്കേഴ്സൊന്നും സ്വമേധയാ അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യാനായിട്ട് തയ്യാറായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സൂപ്പർവൈസർ ഓരോ വർക്കേഴ്സും അവരെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ബിസിനസ്
ഓർഗനൈസേഷന്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ദർ ഷുഡ് ബി സെവറൽ സൂപ്പർവൈസേഴ്സ് ടു ഗൈഡ് ആൻഡ് ഹെൽപ്പ് ദ വർക്കേഴ്സ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദെയർ ജോബ്. ഒരു സൂപ്പർവൈസർ മാത്രം ഉണ്ടായാൽ പോരാ, ഓരോ സെക്ഷനും സൂപ്പർവൈസ് ചെയ്യുന്നതിന് പ്രത്യേകം പ്രത്യേകമായിട്ട് എബിലിറ്റി ഉള്ള സൂപ്പർവൈസേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബിസിനസ് ഓർഗനൈസേഷൻസിലുണ്ടാവും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സൂപ്പർവൈസ് ചെയ്യുന്നതിന് ആവശ്യം വരുന്ന പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള എംപ്ലോയീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ അവരെ ഈസി ആയിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്, സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ദ കോമ്പിനേഷൻ ഓഫ് ബ്രെയിൻ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ സ്കിൽ ആൻഡ് ക്വാളിറ്റീസ് നെസസറി ടു ഹാൻഡിൽ ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ജോബ്. അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളതിന് ടൈലർ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ. ദ കോമ്പിനേഷൻ ഓഫ് ബ്രെയിൻ, ഒരുപാട് ആൾക്കാരുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചിന്തിക്കുകയും അവർ എഡ്യൂക്കേഷനുള്ള ആൾക്കാരായിരിക്കണം, ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാരായിരിക്കണം, അതേപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ജോബ് റിക്വയർമെൻറ്റ് എങ്കിൽ ആ ജോബ് റിക്വയർമെൻറ്റ് പെർഫോം ചെയ്യുന്നതിന് ആവശ്യം വരുന്ന ക്വാളിറ്റീസ് ഉള്ള ആളുകളായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് എഫ് ഡബ്ല്യു ടൈലർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വിങ് ആണ്. അതിൽ ആരൊക്കെയാണോ ഉള്ളത് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, മെയിൻ്റനൻസ് ഫോർമാൻ ആൻഡ് ഗ്യാങ് ബോസ് എന്ന് പറയുന്ന 8 ആളുകളെയാണ് സൂപ്പർവൈസറി കാറ്റഗറിയിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി മോഡലിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് എഫ് ഡബ്ല്യു ടൈലർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. ദി അനാലിസിസ് ആൻഡ് ദി അനാലിസിസ് ആസ് വെൽ ആസ് ദി ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ ജോബ് ആൻഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ഒരു വർക്കർക്ക് വർക്ക് അലോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അലോട്ട് ചെയ്തിട്ടുള്ള വർക്ക് അവർ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അതേപോലെ നമ്മൾ പറഞ്ഞു ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദാറ്റ് പർട്ടിക്കുലർ ജോബ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയേഴ്സ് അറ്റ്ലീസ്റ്റ് മൂവ്മെൻറ്റ് കോൺസിക്വൻ്റ്ലി ലെസ് ടൈം ആൻഡ് ലെസ് കോസ്റ്റ്. ഇപ്പോൾ മൂവ് ചെയ്യാതെ മണിക്കൂറുകളോളം ഒരാൾക്ക് നിന്ന നിപ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ വർക്കേഴ്സിനും അത്യാവശ്യമാണ്. പക്ഷേ അത് ഏത് രൂപത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു പിക്ചറ് ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. ഇനി അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.